കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൗഗതത്തിലെ ഐതിഹാസികമായ കുതിച്ചുചാട്ടമാണ് മൂന്നാർ സമരം. കണ്ണൻ ദേവൻ മുതലാളിക്കൊപ്പം ട്രേഡ് യൂണിയൻ നേതാക്കളെയും എതിർപക്ഷത്ത് നിർത്തിയാണ് തോട്ടം തൊഴിലാളികളുടെ സമരം. രാഷ്ട്രീയം എന്ന മഹനീയമായ സർഗാത്മക വ്യവഹാരം മുന്നോട്ട് കൊണ്ടുപോകാൻ രാഷ്ട്രീയക്കാരുടെ ആവശ്യമില്ല എന്ന് മൂന്നാറിലെ മലമടക്കുകൾ വിളിച്ചു പറഞ്ഞു. ഈ തൊഴിലാളി സമരത്തെ നെഞ്ചേറ്റുകയാണ് അടയാളം. മുതലാളിത്തത്തിൻ്റെ വിഴുപ്പ് താങ്ങികളായി മാറിയ ട്രേഡ് യൂണിയൻ കങ്കാണിമാർക്കെതിരായ സമരം കൂടിയാണ് മൂന്നാറിലേത്. ന്യായമായ കൂലി ചോദിച്ച് സമരം തുടങ്ങും മുമ്പ് തൊഴിലാളികൾ ആദ്യം ചെയ്തത് നേതാക്കന്മാരെ ആട്ടിയോടിക്കുകയാണ്, അവരുടെ കൊടിമരങ്ങൾ പിഴുതെറുകയാണ്. കാരണം തൊഴിലാളികളെ വഞ്ചിച്ച് കോട്ടേജും കോടികളും ഉണ്ടാക്കിയ ട്രേഡ് യൂണിയൻ എച്ചിൽ തീനികളെ ഓടിച്ചുകൊണ്ട് മാത്രമേ പുതു സമരഗാഥ എഴുതി തുടങ്ങാനാകൂ. അടിമക്കുലമായി മാറിയ തോട്ടം തൊഴിലാളികൾ മൂന്നാറിലെ മലമടക്കുകളിൽ സമരജ്വാല പടർത്തി. ഇത് തൊഴിലാനുകൂല്യങ്ങൾക്കായി കണ്ണൻ ദേവൻ കമ്പനിക്കെതിരെ നടത്തുന്ന സമരം മാത്രമല്ല, അവകാശ പോരാളികളുടെ ആട്ടിൻ തോലണിഞ്ഞ ട്രേഡ് യൂണിയൻ ചെന്നായ്ക്കൾക്കെതിരായ സമരം കൂടിയാണ്. മൂന്നാർ നഗരകേന്ദ്രത്തിലേക്ക് ഇരച്ചെത്തിയ 5000-ത്തോളം തോട്ടം തൊഴിലാളികൾ ട്രേഡ് യൂണിയൻ നേതാക്കളുടെ ഇരട്ടത്താപ്പ് രാഷ്ട്രീയം കൂടിയാണ് തുറന്നു കാട്ടിയത്. സമരത്തിന്റെ ആദ്യ ദിനത്തിലെ ദൃശ്യങ്ങൾ കാണുക. മുതലാളിയുടെ എച്ചിൽ നക്കികളായ യൂണിയൻ നേതാക്കളുടെ ഓഫീസുകളിലേക്ക് തൊഴിലാളികൾ ആർജവത്തോടെ ചെന്നു കയറി യൂണിയനുകളുടെ കൊടിമരങ്ങൾ പിഴുതെറിഞ്ഞു.
പത്തു വർഷം മുമ്പ് കയ്യേറ്റം ഒഴിപ്പിക്കാനെത്തിയപ്പോൾ ഇതേ തൊഴിലാളികളെ മുൻനിർത്തിയാണ് രാഷ്ട്രീയ കങ്കാണികൾ വി എസിനെ പടിയടച്ചിറക്കിയത്. എന്നാൽ അതേ തൊഴിലാളികൾ വി എസിനെ ആവേശപൂർവ്വം സ്വീകരിച്ചത് ചരിത്രത്തിൻ്റെ കാവ്യനീതിയായി. മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് ട്രേഡ് യൂണിയൻ നേതാക്കളോട് ഇത്രമേൽ രോഷമുണ്ടാകാൻ കാരണങ്ങളുണ്ട്. കൂലി 231 രൂപയിൽ നിന്ന് കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ ഈ നേതാക്കൾ നിസ്സംഗതയുടെ വാൽമീകം എടുത്തണിഞ്ഞവരാണ്. ബോണസ് 10% കുറച്ചത് തിരുത്തണമെന്ന് പറഞ്ഞപ്പോൾ ഈ നേതാക്കൾ വഞ്ചനയുടെ മൗനം എടുത്തണിഞ്ഞവരാണ്. അങ്ങനെ കണ്ണൻ ദേവൻ കമ്പനിയും യൂണിയൻ നേതാക്കളും വഞ്ചനയുടെ സഖ്യമുണ്ടാക്കിയപ്പോൾ അനാഥരായവരാണ് തോട്ടം തൊഴിലാളികൾ. ഞങ്ങൾക്ക് യൂണിയൻ ലഞ്ചം വാങ്ങിട്ട് ഞങ്ങളെ കൈവിട്ടിച്ച് യൂണിയനെ നമ്പി ഞങ്ങൾ ഇരുന്നോ, ഇനി യൂണിയനെ നമ്പർ ഞങ്ങൾ തയ്യാറായി ഇല്ല. മാനേജ്മെന്റ് പാത്ത് ഞങ്ങൾക്ക് ചെയ്യണോ, ഞങ്ങൾ കഷ്ടപ്പെടാതെ ഒവർ നാൾ മാനേജ്മെന്റ് പാത്തുകിട്ടാ ഇരിക്കു. ആണ് അത് മാനേജ്മെന്റ് ഞങ്ങൾക്ക് ഇപ്പം ത്രോഹം ചെയ്തിനാ, ഇനി ഒരു കളമ്പ് ഞങ്ങൾ മാനേജ്മെന്റോടെ ഒത്തു പോകാട്ടോ. ഷെയർ അപ്പടി 60% ഞങ്ങൾ ഇരിക്കും, 60% ഷെയർ വച്ചിരു കമ്പനി നഷ്ടത്തിൽ ഓടുന്ന വയ്യേ. 9% നീ വെച്ച് എപ്പടി നടത്തുന്ന ഞങ്ങൾ പാകറോ. 9% തന്നെ ഓൻ്റെ ഇരിക്കു ഷെയർ, ഞങ്ങൾ 60% ഷെയർ ഹോൾഡർ ഇരിക്കും. നീ എന്നി വയ്യേ, ഞങ്ങൾക്ക് ഞങ്ങളെ വെച്ച് നീ വളരെ നീ ഞങ്ങൾക്ക് ഞങ്ങളെ വിൽക്കുക. പതിറ്റാണ്ടുകളായി തുടരുന്ന ചൂഷണത്തിൽ കമ്പനിയുടെ എച്ചിൽ തീനികളായി തൊഴിലാളി നേതാക്കൾ തന്നെ മാറിയതിന്റെ അനിവാര്യ പരിണതിയാണ് മൂന്നാർ സമരം. തൊഴിലാളികളെ വഞ്ചിച്ചതിന് കമ്പനിയിൽ നിന്ന് രക്തപ്പണം വാങ്ങിയവരാണ് നേതാക്കൾ. തൊഴിലാളികൾ ശുഷ്കിച്ചുകൊണ്ടിരുന്നപ്പോൾ തൊഴിലാളി നേതാക്കൾ കോഴപ്പണം കൊണ്ട് കൊഴുത്തു. വെറും ഇടത്തട്ട് ചൂഷകരായി മാറിയ തൊഴിലാളി നേതാക്കൾക്ക് കമ്പനി കൊടുത്ത ആനുകൂല്യങ്ങൾക്ക് കണക്കില്ല. മൂന്നാറിലെ തലമുതിർന്ന തലനരച്ച CPI നേതാവിന് കമ്പനി കൊടുത്തത് 3 ബംഗ്ലാവുകളാണ്. ഈ വഞ്ചക പ്രഭുവിന്റെ മകനും കിട്ടി കമ്പനിയിൽ മാനേജർ സ്ഥാനം. CPIM ദേവികുളം നേതാവിനും കിട്ടി ബംഗ്ലാവ്. ഈ കാട്ടുകള്ളൻ 1 ബംഗ്ലാവ് തമിഴ്നാട്ടിലെ ഉന്നതന് മറിച്ചു വിറ്റ് 40 ലക്ഷം രൂപ സമ്പാദിച്ചു. INTUC വളർന്ന ഒരു വിഷവൃക്ഷത്തിനുമുണ്ട് കോടികളുടെ ആസ്തി. ഇവിടെ ഓരോ പഞ്ചായത്ത് മെമ്പർക്കും കമ്പനി കോട്ടേജ് കൊടുത്തു. അങ്ങനെ മൂന്നാറിലെ രാഷ്ട്രീയക്കാരെല്ലാം കമ്പനിയുടെ വാലാട്ടിപ്പട്ടികളായി. കണ്ണൻ ദേവൻ കമ്പനിയുടെ കൂലിത്തല്ലുകാരായും വിഴുപ്പ് താങ്ങികളായും വിപ്ലവകാരികൾ അധപ്പതിച്ചപ്പോഴാണ് തൊഴിലാളികൾ സ്വയം സംഘടിതരായി സമരോത്സുകരായത്. വ്യവസ്ഥാപിത രാഷ്ട്രീയക്കാരിൽ അവിശ്വാസം അറിയിച്ചുകൊണ്ട് തോട്ടം തൊഴിലാളികൾ സ്വയം നടത്തിയ സമരത്തിന് നവരാഷ്ട്രീയത്തിൻ്റെ മുല്ലപ്പൂ സുഗന്ധമുണ്ട്. നേതാവോ പ്രത്യയശാസ്ത്ര ഭാരമോ ഇല്ലാത്ത ജനമുന്നേറ്റത്തിൻ്റെ കേരള മാതൃകയാണ് മൂന്നാർ സമരം.
കമ്പനിയുടെ എച്ചിൽ നക്കികളായ നേതാക്കളെല്ലാം സ്വയം ലജ്ജിക്കട്ടെ. മൂന്നാർ സമരം ഒരു ആകസ്മിക വിസ്ഫോടനമല്ല, നാല് തലമുറയെങ്കിലും പിന്നിട്ട കൊടിയ ചൂഷണത്തിൻ്റെ അനിവാര്യ പരിണിതിയാണത്. കേരളം കേട്ടാലറയ്ക്കുന്ന ചൂഷണമാണ് പതിറ്റാണ്ടുകളായി തോട്ടം മേഖലയിൽ നടക്കുന്നത്. മൂന്നാറിലെ തോട്ടം തൊഴിലാളികളുടെ സമരമുദ്രാവാക്യത്തിന് ഇത്രമേൽ ഉയിരും ഉശിരുമുണ്ടാകാൻ കാരണം അവരുടെ തീക്ഷ്ണമായ ജീവിതാനുഭവങ്ങളാണ്. കൊളുന്തുന്നുള്ളുന്ന സ്ത്രീകൾ പട്ടിണിക്കോലങ്ങളായി മഞ്ഞിലുരുകിത്തീരുമ്പോൾ മാനേജർ വർഗം ആഡംബരങ്ങളുടെ സൗധങ്ങളിലാണ് ജീവിക്കുന്നത്. ഇപ്പോൾ നങ്കൾ പണിയുള്ള കമ്മീഷൻ ഇപ്പോൾ ഒരു ഡിവിഷനിൽ അല്ല ഒരു എസ്റ്റേറ്റിൽ ഒരു 100,000 kilo ലാഭമായിട്ട് വരുമ്പോൾ ഇതിൻ്റെ മുഴു തുകയും അവർക്ക് പോകുന്നുണ്ട്. ഞങ്ങൾക്ക് ഈ കൊളുന്ന് പരിക്കൊക്കെ 2 രൂപയാണെങ്കിൽ അവർക്ക് 100,000 kilo പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ നഷ്ടം വരാതിരിക്കും? ഈ പാവപ്പെട്ടവർ വയറ്റിലടിക്കുന്നുണ്ട്. ഒരു തൊഴിലാളിക്ക് പ്രതിദിന വേതനം 231 രൂപയാണ്. ഇതിന് കുറഞ്ഞത് 21 കിലോ കൊളുന്ത് ഒരു ദിവസം നുള്ളണം. ഇനി 90 കിലോ കൊളുന്ത് നുള്ളിയാലും കൂലി 231 രൂപ തന്നെയാണ്. 90 കിലോയ്ക്ക് മുകളിലുള്ള ഓരോ കിലോയ്ക്കും 1 രൂപ വീതം ഇൻസെൻറ്റീവ് തരാമെന്നാണ് കമ്പനിയുടെ വാഗ്ദാനം. ഇത് വിശ്വസിച്ച് ഒരു ദിവസം 300 കിലോ കൊളുന്ത് വരെ നുള്ളുന്ന തൊഴിലാളികളുണ്ട്. എന്നാൽ മാസാവസാനം ഫീൽഡ് ഓഫീസർ പറയും അധികമായി നുള്ളിയ കൊളുന്ത് കൊള്ളാത്തതാണെന്ന്. ഈ വഞ്ചന എല്ലാ മാസവും തുടരും. ഇൻസെൻറ്റീവ് ആർക്കെങ്കിലും കൊടുത്താൽ തന്നെ അത് 1,000 രൂപ കടക്കില്ല. கம்பெனிக்கு நாங்கள் சாதகமாக தான் வேலை செஞ்சு கொடுத்துருக்கோம். மேனேஜ்மெண்ட் என்ன சொல்லுதோ அதை பார்த்து தான் நாங்கள் வேலை செய்கிறோம். 100 கிலோ வெட்டுனா நாங்கள் 200 கிலோ வெட்டி கொடுக்கோம். உனக்கு எங்கே போச்சு அந்த காசு? எங்கே போச்சு? 60 கிலோ எடுத்தோம்னா 30 கிலோ தான் தராங்க கங்காணி மாதிரி. எங்களுக்கு 30 கிலோ காசு எங்கே போச்சு? ஒரு ஆளுக்கு 30 கிலோ வைங்க, ஒரு நிர்வாகிக்கு எங்கே போச்சு? நாங்கள் வெட்டு கொழுந்து கொடுக்கறது நாங்கள் தானே கொடுக்குறோம். யூனியன் கொடுக்கல இல்லை? ஏன் இந்த கூலி ஆளுகளுக்கு இந்த எம்டி பார்த்து எங்களுக்கு நல்ல சலுகை கொடுக்க வேண்டியதானே? எங்களுக்கு சலுகை கொடுத்ததுனால என் கம்பெனி எந்த நஷ்டத்துலையும் ஓடுறது கிடையாது. நாங்கள் மழையிலையும் தண்ணியிலையும் வேலை செய்யறோம்ல, எங்களுக்கு ஏன் எம்டி கூலி கொடுக்க மாட்டாரு? എന്നാൽ മാനേജർമാരുടെ ഇടത്തട്ട് വർഗം ലക്ഷങ്ങളാണ് ഇൻസെൻറ്റീവായി വാങ്ങിയെടുക്കുക. മാനേജർമാർക്ക് വുഡൻ ഫ്ലോറിംഗുള്ള വീടും കാറും വിനോദസഞ്ചാര സൗകര്യവും സൗജന്യ ഗ്യാസ് സിലിണ്ടറുകളുമെല്ലാം നൽകും. ശമ്പളത്തിന് പുറമെ 2,00,000 രൂപ വരെ ഇൻസെൻറ്റീവ് വാങ്ങുന്ന മാനേജർമാർ ഇവിടെയുണ്ട്. തൊഴിലാളി കൊണ്ട് 1 കിലോ നഷ്ടം വരത്തില്ല. അവരുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ നഷ്ടം വരുന്നത്. അവരുടെ സുഖജീവിതമായിട്ട് ജീവിക്കാൻ വേണ്ടി അവരെല്ലാം ചെലവുന്നുണ്ട്, ടൂറ് പോകുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പൈസ ഇല്ല, അതാണ് നഷ്ടം വരുന്നത്. തൊഴിലാളിക്ക് 1 കിലോ നഷ്ടം വരത്തില്ല, ഇതാണ് എൻ്റെ അഭിപ്രായം. അതാണ് ഞാൻ പറയുന്നത്, മനസ്സിട്ടാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ദുരിതം തളം കെട്ടിക്കിടക്കുന്ന ലയങ്ങളിലാണ് തൊഴിലാളികൾ ജീവിക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് നിർമ്മിച്ചവയാണിത്. ഒരു അടുക്കളയും ഒരു മുറിയുമാണ് തൊഴിലാളി കുടുംബത്തിന് ലഭിക്കുക. ലയങ്ങൾ അനുവദിച്ചതിന് ശേഷം ഇപ്പോൾ 3 തലമുറ പിന്നിട്ടു എന്നും ഓർക്കണം. കാപ്പി കൊടുക്ക, അരമണിനേരം കുടിക്കിറാങ്ക, അരമണിനേരം ഉക്കാന്ത് കാപ്പി കൊടുക്ക വിടാൻ മാട്ടാങ്ക. 12 മണിക്ക് സാപ്പാടുണ്ടാങ്ക, സാപ്പാട് സാപ്പിട മുടിയില്ല. 1 മണിക്ക് കാട്ടുക്ക് വരണുണ്ടാങ്ക, 5 മണിക്ക് 7,000 വെട്ട്, 8,000 വെട്ടുണ്ടാങ്ക. 26 നാൾ വേലை செய்ய சொல்றாங்க. இன்சென்டிவ் காசு உங்களுக்கு காரண கம்பெனி சொல்லுது. 20 நாள் முடிஞ்சோட 21வது நாள் உங்களுக்கு சிகப்பு காகிதம் வந்துருச்சு. கொழுந்து முத்திருச்சு, உங்களுக்கு முத்தல, உங்களுக்கு இன்சென்டிவ் காசு கிடையாதுன்னு சொல்றாங்க. பதிச்சாண்டுகளாயி லயங்கள் புதுக்கி பணிதிட்டில்ல. പഴയ ലയങ്ങളിലൊന്നും ശുചിമുറി സൗകര്യവുമില്ല. ഇത്തരം കാര്യങ്ങളൊന്നും അധികാരികളുടെ മുന്നിലേക്ക് യൂണിയൻ നേതാക്കൾ എത്തിക്കാറുമില്ല. എംഎൽഎ എങ്ങ വന്ന് പേശലാമല്ലേ? എംഎൽഎ എങ്ങ വന്ന് തിരുവനന്തപുരത്ത് പോയി പേശരാറാം, അത് നാട് കടന്ന് പേശരാറാം. എംഡി ഇങ്ങ വരലാമല്ലേ? ചാക്കോബി തോമസ് ഇങ്ങ വരണമോ വരക്കൂടാതാ? കാസ് അടിച്ചത് അവർ വരണു. ഇങ്ങ ഇങ്ങ പൂട്ടി ഇരിക്കാങ്ക. നീ ഇന്ന് ആറ് നാളില് ഉനക്ക് എത്ര കോടി നഷ്ടം തരുമോ? അന്ന് കാസ് നീ ഞങ്ങൾക്ക് 3 വർഷം ബോണസ് കൊടുത്തിരിക്കലാം. തൊഴിലാളികൾക്ക് അരി, വൈദ്യുതി, വിറക് എന്നിവ വിതരണം ചെയ്യുന്നത് കമ്പനിയാണ്. ഇതിൻ്റെ പേരിൽ പ്രതിദിന വേതനമായ 231 രൂപയിൽ നിന്ന് ഗണ്യമായൊരു തുക കുറയ്ക്കുകയും ചെയ്യും. എനിക്ക് 4 ആപ്രസം പെൻഡ്രിക്കുങ്ക് സാർ, 4 ആപ്രസം പെൻഡ്രിക്ക്.
எங்களுக்கு வந்து இந்த கொடுக்குற 200 ரூபாயில வச்சு எங்களுக்கு ட்ரீட்மெண்ட் எதுவும் பார்க்க முடியாது. எனக்கு ரெண்டு பிள்ளைங்க இருக்கு. நான் பிள்ளைங்க ரெண்டையும் வந்து தமிழ்நாட்டில் படிக்க போட்டிருக்கேன். போகுக்கு வரது 5000 ரூபாய் எங்களுக்கு ஆகுது. இந்த சம்பளம் 3000 ரூபாயை வச்சு நாங்கள் வந்து வண்டிக்கு பிள்ளைகளுக்கு பீஸ் பண்ண கட்ட முடியுமா, நாங்கள் சாப்பிட முடியுமா, இல்லை நாங்கள் எங்கள் உடம்பை பார்க்க முடியுமா? கம்பெனி ஹாஸ்பிட்டல் போனால் அந்த ஒத்தக்கோடு மாத்திரையை கொடுக்குறாங்க. മുമ്പ് കമ്പനിയിലെ സ്ഥിരം തൊഴിലാളികൾക്ക് കമ്പനി ആശുപത്രിയിൽ സൗജന്യ ചികിത്സ നൽകിയിരുന്നു. എന്നാൽ കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഇത് നിർത്തി. സ്ഥിരം തൊഴിലാളിക്ക് ഒരു ദിവസം മാത്രമാണ് സൗജന്യ ചികിത്സ. എത്ര മാരകമായ അസുഖമായാലും രണ്ടു ദിവസം മാത്രമേ കിടത്തി ചികിത്സ നൽകൂ. ജോലിക്കിടെ പരിക്കു പറ്റിയാലും കമ്പനി നഷ്ടപരിഹാരം നൽകില്ല. ഒരു തൊഴിലാളി മരിച്ചാൽ പോലും തിരിഞ്ഞു നോക്കില്ല. പ്ലക്കിങ്ങിനിടെ വിരൽ മുറിഞ്ഞുപോയ നിരവധി തൊഴിലാളികൾ മൂന്നാറിലുണ്ട്. നിരന്തര അധ്വാനം മൂലവും തോളിലെ ഭാരമെടുപ്പ് മൂലവും തോട്ടത്തിലെ കീടനാശിനി പ്രയോഗം മൂലവും തൊഴിലാളികൾ മാരക രോഗത്തിന് അടിപ്പെട്ട് മരിക്കുന്നു. തൊഴിലാളികൾക്ക് നൽകിയിരുന്ന അവധി ആനുകൂല്യങ്ങളും കമ്പനി വെട്ടിക്കുറച്ചു. വീട്ടിലൊരാൾ മരിച്ചാൽ തന്നെ ഉച്ചവരെ ജോലി ചെയ്യിപ്പിച്ച് 21 കിലോ കൊളുന്ത് പറിപ്പിച്ച ശേഷമേ വിട്ടയക്കൂ. വൈദ്യുതി വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും കമ്പനി കുറെ കാലമായി നൽകുന്നില്ല. അപ്പൊ എങ്ക പിള്ളേ നമ്മൾ പഠിക്കാൻ കൂടാതാ மறுபடியும் எங்க பிள்ளைங்க இந்த தோட்ட தொழிலதான் இருக்கணுமா? சொல்லுங்க பாப்பா, கொத்தமடிமா இருக்கணுமா, கொத்தடிமையா இருக்கணுமா? எங்க வாரிசு கேக்குறாங்க? ஏன் ஏன் மறுபடியும் நீ எங்க வாரிசை கேக்குற? അവിശ്വസനീയമായ നഷ്ടക്കണക്ക് പറഞ്ഞാണ് കമ്പനി തൊഴിലാളികളുടെ ആനുകൂല്യങ്ങൾ അപഹരിക്കുകയും കൊടിയ ചൂഷണം അഴിച്ചുവിടുകയും ചെയ്യുന്നത്. എന്നാൽ ഈ ചൂഷണങ്ങളൊക്കെ ഇത്രകാലം ചോദ്യം ചെയ്യപ്പെടാതെ തുടർന്നു എന്നതാണ് ദുഃഖസത്യം. മൂന്നാർ സമരത്തിൻ്റെ പ്രത്യേകത അതിന് നേതാവില്ല എന്നതാണ്. ലോകമെമ്പാടും ഇന്ന് നടക്കുന്ന സമരങ്ങൾക്ക് നേതാവോ പ്രത്യയശാസ്ത്രമോ ഇല്ല. അതായത് രാഷ്ട്രീയത്തെ രാഷ്ട്രീയക്കാരിൽ നിന്ന് മോചിപ്പിച്ച് ജനം ഒരു സർഗാത്മക പ്രക്രിയയായി അതിനെ മാറ്റി. സ്വയം സംഘടിച്ചെത്തിയ തൊഴിലാളികൾ സമരത്തിൻ്റെ 9-ാം നാൾ ഐതിഹാസികമായ വിജയമാണ് നേടിയത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ട്രേഡ് യൂണിയന്റെയും രക്ഷകർത്തൃത്വമില്ലാതെ കുത്തക കമ്പനിയെ മുട്ടുകുത്തിക്കാമെന്ന് മൂന്നാർ തെളിയിച്ചു. ഒരു കുത്തക കമ്പനിയുടെ കള്ളക്കണക്കുകളും കാപട്യവുമാണ് നിർധന സ്ത്രീ തൊഴിലാളികളുടെ സംഘചേതനയ്ക്ക് മുന്നിൽ പൊളിഞ്ഞുവീണത്. സർക്കാർ കൺസെഷൻ ലാൻഡ് KDH കമ്പനിക്ക് നൽകുന്നത് തന്നെ 53,000 ഏക്കർ നൽകുമ്പോൾ എന്തൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി വേണമെന്ന് കമ്പനി ഗവൺമെന്റിനോട് ആവശ്യപ്പെടുകയാണ്. അതിൽ ഏതാണ്ട് 14,000 ഏക്കറോളം സ്ഥലം തൊഴിലാളികളുടെ പാർപ്പിട ആവശ്യത്തിനും അവരുടെ കാലികളെ മേയ്ക്കാനുമുള്ള സ്ഥലമായിട്ടാണ് സർക്കാർ വിട്ടുകൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളം തൊഴിലാളികളുടെ ആവശ്യത്തിന് വേണ്ടി നൽകിയിരിക്കുന്ന ഭൂമി ഈ കമ്പനി എടുത്ത് അവർ മറ്റാവശ്യങ്ങൾക്ക് അവർക്ക് ബംഗ്ലാവ് കിട്ടാനും ടൂറിസത്തിനും റിസോർട്ടുകൾക്ക് വിട്ടുകൊടുക്കാനും ഒക്കെയായി ഉപയോഗിക്കുകയാണ്. ലാഭക്കണക്കുകളുടെ കാര്യം നമ്മൾ കേട്ടു. ഇവർ റോ മെറ്റീരിയൽ സപ്ലൈ ചെയ്യാണ്. ആർക്കാണ്? ടാറ്റ കമ്പനി. കൊളുന്തുള്ളി ടാറ്റ കമ്പനിക്ക് നൽകുക. അപ്പോൾ ടാറ്റ നൽകുന്ന വിലയാണ് ഇവരുടെ ലാഭവിഹിതം. രണ്ട്, ഓക്ഷണിങ്ങിൻ്റെ കാര്യം നമ്മൾ കേട്ടു. 220 രൂപ 250 രൂപ വിലയുള്ള തേയില ഓക്ഷന് വെക്കുക, അത് അവരുടെ തന്നെ പേരൻ്റ് കമ്പനിക്ക് വളരെ കുറഞ്ഞ 60 രൂപ 50 രൂപ വിലയ്ക്ക് വിറ്റതായി കാണിക്കുക. അപ്പോഴെങ്ങനെ ലാഭം ഉണ്ടാകും? ഇതാണ് അവരുടെ ലാഭ നഷ്ടക്കണക്ക്. കേരളത്തിൽ ടെക്സ്റ്റൈൽ നഴ്സിംഗ് മേഖലയിലുണ്ടായ മുന്നേറ്റം തോട്ടം മേഖലയിലുമുണ്ടായി. ഇവിടെയൊന്നും ഒരു ട്രേഡ് യൂണിയൻ്റെയും മധ്യസ്ഥത തൊഴിലാളിക്ക് കിട്ടിയില്ല. അവരുടെ ആവശ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യേണ്ട തൊഴിലാളി യൂണിയനുകളും എല്ലാവരിലും ഉള്ള വിശ്വാസം നഷ്ടപ്പെട്ടപ്പോഴാണ് അവർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മറ്റ് നമ്മുടെ വസ്ത്രശാലകളിൽ സംഭവിച്ചതുപോലെ, നഴ്സിംഗ് മേഖലയിൽ സംഭവിച്ചതുപോലെ,
ഇത് സത്യത്തിൽ തൊഴിലാളി യൂണിയനുകളുടെയും കൂടി ഒരു പരാജയമാണ്. അവിടുത്തെ ഈ തൊഴിലാളികളെ പ്രതിനിധീകരിക്കുന്നവർ അവരുടെ ശബ്ദം പ്രതിനിധീകരിച്ചില്ല എന്ന് വളരെ വ്യക്തമല്ലേ? പക്ഷേ അതേ സമയത്ത് സർക്കാർ പറയുന്നു ഞങ്ങൾക്ക് വ്യവസ്ഥാപിത ട്രേഡ് യൂണിയനുകളുമായി മാത്രമേ ചർച്ച നടത്താൻ കഴിയുകയുള്ളൂ, ഇൻഡസ്ട്രിയൽ ഡിസ്ട്രിബ്യൂട്ട് ആക്ടിൻ്റെ പരിധിയിൽ അതേ കഴിയുള്ളൂ. അപ്പോൾ ഈ സാങ്കേതികത്വം പറയുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, ഈ തൊഴിലാളികളുടെ പ്രാതിനിധ്യം ഇല്ലാത്തവരാണ് ഇവർ എന്നുള്ളത് പൊതുജനങ്ങളുടെ മുന്നിൽ എക്സ്പോസ്ഡ് ആകുക. അത് സത്യത്തിൽ ഒരു ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിന് തന്നെ വലിയ തിരിച്ചടിയാണ്. അതിനെക്കുറിച്ചും ഗൗരവകരമായി ഉൾപ്പെടെ ചിന്തിക്കേണ്ടത്. ടാറ്റ കമ്പനി നടത്തിയ തട്ടിപ്പും കാപട്യവും കൂടി തൊഴിലാളി സമരത്തോടെ പൊളിഞ്ഞു വീണു. ടാറ്റ ഇതുവരെ പറഞ്ഞിരുന്നത് ഈ തോട്ടങ്ങളുടെ എല്ലാം ഉടമസ്ഥത ഞങ്ങൾ തൊഴിലാളികൾക്ക് കൈമാറിക്കഴിഞ്ഞല്ലോ എന്നാണ്. എന്തുകൊണ്ടാണ് പിന്നെ ഇവർ സമരം ചെയ്യുന്നത്? ആരോടാണ് സമരം ചെയ്യുന്നത്? അപ്പോൾ തന്നെ ആ കൈമാറ്റം പോലും ഒരു ഒരു ഫ്രോഡായിരുന്നു. ഒരു ഒരു യഥാർത്ഥത്തിൽ അവർക്ക് ഒരു തരത്തിലുള്ള അധികാരങ്ങളും കൈമാറാതെയുള്ള ഒരു ഒരു ലീഗൽ ട്രാൻസാക്ഷൻ മാത്രമായിരുന്നു അത്. ലോകത്തെ ഇന്ന് ഇളക്കി മറിക്കുന്ന സമരങ്ങൾക്കൊന്നും നേതാവില്ല, പ്രത്യയശാസ്ത്ര ഭാരമില്ല. ആ ജനസഞ്ചയ രാഷ്ട്രീയത്തിൻ്റെ മഹനീയ കേരളീയ മാതൃകയാണ് മൂന്നാർ സമരം. സ്വന്തം ജീവിതം ഒരു തെരുവാകുകയും ശരീരം സമരായുധമാകുകയും അനുഭവം മുദ്രാവാക്യമാവുകയും ചെയ്യുന്ന കാലഘട്ടമാണിത്. ഈ കാലത്ത് സമരവും സമരരൂപങ്ങളും മാറിമറിയും. അവിടെ പകയുടെ പകർന്നാട്ടങ്ങൾ അപ്രസക്തമാകും. പുതിയ കാലത്തിൻ്റെ രാഷ്ട്രീയത്തിനൊപ്പം അടയാളം ഇനിയും തുടരും. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയോ ഇടപെടലില്ലാതെ സമരം വിജയിച്ചു.